കൊറോണ പാൻഡമിക്കിൻ്റെ ഈ സീസണിൽ ലോകം മുഴുവൻ വാക്സിനേഷൻ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പല മ്യൂട്ടൻറ്റും പല സ്ട്രെയിനും വരുന്നു. പുതിയ പുതിയ വാക്സിൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം വാക്സിനേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും നമുക്ക് ഇപ്പോൾ എന്തുമാത്രം ആവശ്യമാണെന്നും. ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ ആരാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചത്? ആരാണ് അദ്ദേഹം? അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു അതോ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു? പേടിക്കണ്ട, ഞാനത് ചോദിക്കാൻ കാരണവും ഇത് പറയാൻ കാരണവും സാധാരണ നാം പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം, ദൈവവിശ്വാസികളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ശാസ്ത്രവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നൊക്കെയാണല്ലോ. അവരൊറ്റ കാര്യം കൊണ്ടാണ് ഈ ചോദ്യം ഞാനിവിടെ ചോദിച്ചത്. ശരിക്കും ഈ വാക്സിൻ കണ്ടുപിടിച്ചത്, ആദ്യമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ച ആള് ദൈവവിശ്വാസിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ആരാണെന്ന് കേൾക്കണ്ടേ? എഡ്വേർഡ് ജെന്നർ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുട്ടികളെ, നമ്മുടെ യുവതലമുറയെ കാണിച്ചു കൊടുക്കുക ചരിത്രത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. വിശ്വാസികളായ മനുഷ്യരായിരുന്നു നല്ലൊരു ശതമാനവും ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ശാസ്ത്രമാകട്ടെ, സാഹിത്യമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ദൈവവിശ്വാസികൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. എഡ്വേർഡ് ജെന്നറിനെ കുറിച്ച് പറയട്ടെ, വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ ശക്തമായി പ്രഖ്യാപിച്ച് കർത്താവ് യേശുവിനെ നെഞ്ചോട് ചേർത്ത ഒരു വിശ്വാസിയായിരുന്നു എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നറിൻ്റെ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിലുള്ള ജ്ഞാനത്തെ വിലയിരുത്താൻ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. 1788 റോയൽ സൊസൈറ്റിയുടെ മെമ്പറായിരുന്നു അദ്ദേഹം. സ്മോൾ പോക്സിനുള്ള വാക്സിൻ കണ്ടുപിടിച്ച ഇംഗ്ലീഷ് ഡോക്ടറായിരുന്നു ജെന്നർ. സ്മോൾ പോക്സ് ബ്രിട്ടീഷ് ജനസംഖ്യയുടെ 10% കൊലപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. സ്മോൾ പോക്സ് വഴിയാണ് ഡോക്ടർ ജെന്നർ ആദ്യത്തെ വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നത്. അതിന് പ്രതിവിധി എന്നോണമാണ് അദ്ദേഹം ആദ്യത്തെ വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നത്. ജെയിംസ് ഫിപ്സ് എന്ന് പറഞ്ഞ ഒരു 8 വയസ്സുള്ള കുട്ടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണം അദ്ദേഹം നടത്തിയതും വിജയം കണ്ടെത്തിയതുമൊക്കെ. വാക്സിനേഷൻ ജെന്നർ ആരംഭിക്കുകയും അത് ജനപ്രിയമാക്കുകയും ചെയ്തു. ജെന്നറുടെ കണ്ടെത്തലുകൾ രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ അടിത്തറയിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കണ്ടെത്തലിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് BBCയുടെ 100 മികച്ച ബ്രിട്ടീഷുകാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ഭക്തനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം ബൈബിളിനെ ഇത്ര കണ്ട് ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കത്തിടപാടുകൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ ബോധ്യങ്ങൾക്ക് വലിയ സാക്ഷ്യം നമുക്ക് നൽകുന്നു. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർ എന്നോട് നന്ദിയുള്ളവരല്ല എന്നതിൽ എനിക്ക് അതിശയമില്ല. എൻ്റെ സഹജീവികളിലേക്ക് എത്തിക്കുവാനുള്ള ഉപകരണമായി ദൈവം എന്നെ സൃഷ്ടിച്ചു. ആ നന്മയ്ക്ക് അവർ ദൈവത്തോട് നന്ദിയുള്ളവരല്ലെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നുവെന്ന്. മരിക്കുന്നതിന് മുമ്പ് പോലും അദ്ദേഹം ദൈവത്തിനെ മഹത്വപ്പെടുത്തി സംസാരിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൈവറ്റ് ലെറ്റേഴ്സിൽ നിന്ന് വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന ഒറ്റൊരു കാര്യമാണ്, ശാസ്ത്രവും വിശ്വാസവും ചേർന്നാണ് പോകുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കെപ്ലറും മൈക്കിൾ ഫാരഡേയും തുടങ്ങി മെഡീവൽ സയൻസ് മുതൽ ഇങ്ങോട്ടുള്ള മോഡേൺ സയൻസിനകത്തുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസും കണ്ടുപിടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറ ശാസ്ത്രത്തിൽ നിന്ന് നിരീശ്വരവാദം എന്ന മതത്തിലേക്ക് കടക്കുമ്പോൾ നാം തിരിഞ്ഞു ചിന്തിക്കേണ്ട സമയമായി. എഡ്വേർഡ് ജെന്നറിനെ പോലെയുള്ളവർ നമുക്ക് വലിയ മാതൃകയാണ്. അവരെ നമുക്കും പിന്തുടരാം. എഡ്വേർഡ് ജെന്നർ നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃക നമ്മുടെ യുവതലമുറയ്ക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതോടൊപ്പം തന്നെ വിശ്വാസത്തെ ചേർത്ത് പിടിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.